വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളൂ, ഞാൻ കുഞ്ഞാവേ വന്നിട്ടുള്ളൂ എന്ന് വെച്ചാൽ, അപ്പോൾ ഇതൊരു മുഖം നല്ല ക്ലിയർ ആയിട്ടിരിക്കുന്ന ഒരു മുഖമാണ്. അപ്പം ഈ മേക്കപ്പിലൂടെ നമ്മളെ ചെയ്യുന്ന എന്താണ്, ഒരു മുഖം ഇച്ചിരൂടെ നല്ല ക്ലിയർ ആയിട്ട് സൗന്ദര്യം കൂടുതലാക്കാൻ വേണ്ടിയിട്ടാണ് മേക്കപ്പ് ചെയ്യുന്നത്. നേരെ മറിച്ച് ഇവിടെ മേക്കപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതെങ്ങനെ എത്ര വികൃതമാക്കാമെന്നുള്ള ഒരു മേക്കപ്പുമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇത് ആരും അടിച്ചു വിട്ട് കളയരുത്. കാരണം എന്താണെന്ന് പറയാൻ കാരണം വെച്ചാൽ, അത് ആദ്യം മുതൽ കണ്ടാലേ അതിൻ്റെ ഒരു ഇത് മനസ്സിലാവുള്ളൂ. കാരണം ഞാൻ ചോദിച്ച് മേടിച്ച ഒരു വടി കൊടുത്ത് അടി മേടിച്ചെന്ന് പറയില്ല, അത് തന്നെയാണ് ഇവിടെ നടന്നത്. കാരണം ഞാൻ ചോദിച്ച് മേടിച്ചതാണ്. അപ്പം ഇത് മേക്കപ്പിലൂടെ പോകുന്ന വീഡിയോ അല്ലായിരുന്നു, അത് അങ്ങനെ ആക്കി മാറിയതാണ്. അപ്പോൾ അത് ആദ്യം മുതൽ തന്നെ കാണണം, എന്നാലേ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാവുള്ളൂ. അപ്പം നീ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കൂടാതെ ബെൽ ബട്ടൺ അമർത്തണം, മാക്സിമം ഷെയറും ചെയ്യണം. അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സ്വർഗത്തോ നീ എന്നരികത്തോ. രാവിലെ തന്നെ ഇതന്നെ കയ്യിലിട്ടിട്ടൊക്കെ കളിച്ചേക്കുന്നേ. ഇതന്നെ ഇത് ചീപ്പാ, ഇന്നേ ചീപ്പൂണ് നടക്കുന്നേ. അപ്പച്ചനാ, ഇവിടെ നമുക്ക് നല്ല ചീപ്പുണ്ട്, നല്ല ഒന്നാം തരം പടികത്തിന്റെ ചീപ്പുണ്ട്. നീ നിൽക്കടാ, ഇത് ഇതന്നെ. ഏ അപ്പച്ചനാ, അപ്പാച്ചിക്ക് ഈ തലമുടി നല്ല ജീപ്പൊക്കെ ഉണ്ട്. നിനക്ക് നിന്റെ ജീപ്പ് എന്ന് കാണിച്ചു കൊടുത്തേ. ഇതാണ് നിന്റെ ജീപ്പ് കാണിച്ച്. അപ്പൊ ഈ തലമുടി ഒന്ന് ജീവിതം തന്നേരി കുഞ്ഞാവ്, ഇങ്ങോട്ട് വാ. അപ്പാച്ചിയുടെ തലമുടി ചെയ്തിട്ട് ഇവിടുന്ന് പോയാ മതി. നീയാ ചീകടി അപ്പാച്ചിയുടെ തലമുടി. ആ അപ്പാച്ചിക്ക് തലമുടി ചെയ്യാൻ പറഞ്ഞ പിന്നെ ആഹാ, ഇത് മോഡലാ, ഇത് ജയന്റെ മോഡലാണോ കുഞ്ഞാവ്? ഏ ജയന്റെ മോഡലാ. ഏ ആഹാ അടിപൊളി. ഐസ് എൻ്റെ ഫ്രണ്ട്സ് നല്ല സൂപ്പറായിട്ട് മുടിയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവളുടെ മുടി ഞാനൊന്ന് ചെയ്യുള്ളു. നിന്റെ കുഞ്ഞാവയുടെ മുടി ഞാനൊന്ന് ചെയ്യത്തന്നാലോ. അങ്ങോട്ട് നോക്കി ഹായ്സ് എന്ന് പറഞ്ഞ് ഹായ്സ്. എന്നെ തുറച്ച് നോക്കുന്ന, അവർ നിന്നെ ഒന്നും ചെയ്യൊന്നുമില്ല. തുറച്ച് നോക്കുന്ന, ഇങ്ങോട്ട് നോക്കിയിട്ടില്ല എന്ന് പറ ഒന്നുമില്ല. ഫ്രണ്ട്സേ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറ ഞങ്ങളുടെ ഒന്നുമില്ല. ഞങ്ങൾ തലമുടി തലമുടി ചെയ്ത് ഞങ്ങൾ അങ്ങോട്ടാ പോകുന്നത്, തേത്തല്ലേക്ക് പോകുവാ ഞങ്ങൾ ഫ്രണ്ട്സ്. ഇന്ന് ഞങ്ങൾ തേത്തല്ലേക്ക് പോകുവാ. അപ്പച്ചിയുടെ മുടി സുന്ദരനാക്കിക്ക. അപ്പാച്ചീനെ സുന്ദരൻ സുന്ദരനാക്കുമ്പോൾ ആ രാവിലെ തന്നെ എൻ്റെ പാട്ട് വരെ ഉറക്കുക. ആയോ എന്നോട് പവപ്പ് എടുത്തിടുന്നു. എന്റെ മൂത്തേക്ക് പവപ്പ് എടുത്തിട്ട് വാ. മേക്കപ്പ് എന്നെ ഫ്രണ്ട്സ് രാവിലെ എന്താ ദൈവമേ, എന്നെ കുളിച്ചൊരുക്കി മേക്കപ്പ് ചെയ്ത് നല്ല സൂപ്പറാക്കാൻ പോവുക കുഞ്ഞാവ. നിങ്ങൾ മൊത്തം കാണണം ഫുള്ള്. ആയില്ല ഇനിയില്ലയോ, കമ്മിഷൻ ഒന്നുമില്ലേ? അയ്യോ കൺമിഷി ഇല്ല ഫ്രണ്ട്സേ. എൻ്റെ ദൈവമേ, എന്നെ ഇന്ന് ഏത് കോളത്തിലാക്കുമെന്നും ദൈവത്തിന് അറിയാവേ. എന്നാ പൊട്ട് വിടാൻ പോവാ. നീ ഏത് ബ്യൂട്ടീഷ്യനാ അതാ നോക്ക്. ആ എന്നാ പൊട്ട് തൊട്. ഏ പൊട്ട് ശരിക്കും തൊട്ടില്ല ഫ്രണ്ട്സേ. ഇതെന്നാ നീ ഇങ്ങനെ റോഡ്? എന്നെ എല്ലാം മേക്കപ്പാണ് ഇന്ന് മൊത്തം. ദൈവമേ ഏത് രീതിയിലാക്കുമെന്ന് നമുക്ക് നോക്കാം. ആ ഇട് ഇതന്നെ. കണ്ണിനുള്ളിൽ കുത്തുവാണോ? അതാ ചുണ്ടയിലാണോ ഈ കൺമിടി ഇടുന്ന? പൊട്ട് കൊട്, നല്ല നല്ലൊരു പൊട്ട് കൊട്. ഇങ്ങോട്ട് ചെയ്ഞ്ഞ് നിൽക്കുക, അവരൊക്കെ കാണണ്ട നിന്നെ. ആ നല്ലൊരു പൊട്ട് കൊട. പൊട്ട അവിടെ തുടങ്ങുന്ന അമ്മ. ഇതന്നെ ഇന്ന് കോലം വരയ്ക്കുന്ന എനിക്ക് തോന്നുന്നു ഫ്രണ്ട്സ്. ഇത് മേക്കപ്പാന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചിരുത്തിയതാ. ആ പൊട്ട് കൊട്. ഇവിടെയാണ് ഇവിടെ സാധാരണ പൊട്ട് ഇടുന്നത്. എന്നെ ഇന്ന് എന്തൊക്കെ കോളത്തിലാക്കോ. ഏ ആയോ എന്ന് വെച്ചാൽ നീയല്ലേ മേക്കപ്പ് ചെയ്യുന്നത്, എന്നോടാണോ വയ്ക്കുന്നത്? ആയോ നോക്കട്ടെ സുന്ദരനായോന്ന്. പൊട്ടൊന്നും കാണുന്നില്ലല്ലോ. ഇനി മുടിയും കൂടെ ചെയ്യേണ്ട കുറവേ ഉള്ളൂ, എല്ലാം ആക്കി. ഇതിപ്പോ പറക്കത്തെളിയ ദിലീപ് ഒരാളെ മേക്കപ്പ് ചെയ്യുന്നല്ലേ ആയി പോവോ? എന്റെ ദൈവമേ ഇത് എന്നെ കാണിക്കുന്നു. എന്നാ ചെയ്യുന്നേ? എന്റെ കോല കണ്ടു നിങ്ങള്. ഇങ്ങോട്ട് നോക്ക്, അങ്ങോട്ട് നോക്കല്. ആ അങ്ങോട്ട് നോക്കാം. ആ എന്നാ മേക്കപ്പ്. എൻ്റെ ദൈവമേ എന്നെ മേക്കപ്പ് ചെയ്യാൻ
സംഭവം ഭയങ്കര സെറ്റൊക്കെ ആകുമോ, ഇതെന്തായാലും ഒന്നൊന്നര ഒരു വീഡിയോ ആക്കി മാറ്റും. ഇതന്നെ അപ്പച്ചിക്ക് ആവശ്യത്തിന് നിറമുണ്ട്. നീ കറുപ്പൊക്കെയുണ്ട നോക്ക്, ഇതന്നെ ഈ കോലം. ഇനി തന്നെ പരിപാടി എടുത്തത്. ആ ഇനി ചീപ്പിൻ്റെ കുറവുണ്ട്. ആ അപ്പം മോളോടെ ഒക്കെ ആദ്യത്തെ മോഡൽ ഇഷ്ടപ്പെട്ടില്ല, നീ രണ്ടാമത്തെ മോഡലങ്ങ് ചെയ്യുക. ഏ ആ കൺമഷി കൺമഷി ഇട്ടല്ലോ എൻ്റെ ദൈവം. ഇതന്നെ കോലം ഇത് കളിക്കുന്നത്. പിന്നെ മുടി, ആ ഇത് നല്ല ബുദ്ധി. പൈക്കായോന്ന് ചോദ്യം ചോദ്യം കേട്ടോ, പൈക്കായോന്ന് ഒന്ന് പൈക്കാക്കിക്കോ അങ്ങോട്ട്. പൈക്ക് നിനക്ക് ആക്ക അറിയാലോ, പൈക്ക് പൈക്കൊക്കെ അറിയാം. ഏ ഇത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇതെന്നെ സംഭവം. നല്ല സൂപ്പറായി. അയ്യോ ഇതാണ് പൊട്ട് ഫ്രണ്ട്സ്, ഇതാണ് പൊട്ട്. ഇവളുടെ ഭാഷയിൽ പൊട്ടെന്ന് പറയും ഇതിന്. എൻ്റെ ഇതാണ് പൊട്ട് നിൻ്റെ. നീ കോലം വരയ്ക്കുവാണോ എൻ്റെ മൂത്ത്? എന്നതാണോ ഇത്? കഴിഞ്ഞോ? ഏ ഇനി പൗപ്പ് വിടണോ കുറച്ചും കൂടെ? ഇതല്ലേ പൗപ്പ്, പൗപ്പ് കൂടെ. ഇനി പൗഡറിൻ്റെ പൗപ്പൂന്ന് പൗഡർ എന്നാ പറയുന്നത്. ഇനി പൗഡറിൻ്റെ കുറവൂടെ ഉള്ളൂ, അതുകൂടെ ഇട്ടു തരും കൂട്ടോ. ആ ലിപ്സ്റ്റിക്, ആ ചുണ്ടിന് ലിപ്സ്റ്റിക്, ലിപ്സ്റ്റിക് ഇടാൻ വരുന്നുണ്ട് ഫ്രണ്ട്സ്. ഇങ്ങോട്ട് ചിരിഞ്ഞ് നിന്ന് അവരെ കാണിച്ചു കൊടുക്ക. ലിപ്സ്റ്റിക് ഇടാൻ വേണ്ടി വരുവ. ചുണ്ടായോന്ന് എനിക്കറിയത്തില്ല. നീ പൗപ്പ് വിടറിയ എന്താ പിന്നെ കുറച്ചുകൂടെ കൺമിഷിയുടെ പുറത്തുകൂടെ എല്ലാവരും പൗഡർ വിടൂലേ ലാസ്റ്റ്. എൻ്റെ ദൈവമേ എന്നെ ഇന്നൊരു കോലമാക്കി മാറ്റും ഫ്രണ്ട്സ്. എന്റെ ദൈവമേ ഇങ്ങോട്ട് നിൽക്കുക. അയ്യോ ഞാൻ മരിച്ചെടുക്കുന്ന പോകുന്നതാണോ മോനെ, മരിച്ചെടുക്കുന്ന പോകുന്നതാണോ ഇത് ഞാൻ? എൻ്റെ ഫ്രണ്ട്സ് ഒന്ന് മേക്കപ്പ് ഇടാൻ പോകുന്ന, സോറി മരിച്ച ഒരു ശവത്തിനെ മേക്കപ്പ് ചെയ്യുന്ന പോലെ ആയിപ്പോയി ഇത്. എന്തെല്ലാം ചെയ്യുന്നുണ്ട്, കഴിഞ്ഞോ? ഏ എൻ്റെ ദൈവം ഇത് അപാര ഒരു മേക്കപ്പ് ആയിപ്പോയി ഫ്രണ്ട്സ്. എന്നെ ചെയ്യുമെന്ന് പറയുന്നതൊക്കെ വാരി പതയ്ക്കാൻ ചോറല്ല ഇത്. ഇത് എന്നെ കിടന്ന് കളിക്കുന്നേ. ഇനിയും ലിപ്സ്റ്റിക്ക് വേണോ? ഏ ആയോന്ന് ഈ കോലം കെട്ട രീതിയിൽ എന്നെ ആക്കിയിട്ട് അവള് ചോദിക്കുകയാണ് ആയോന്ന്. ഞാൻ എന്നാ ചെയ്യണ്ടേ? നീ ഇങ്ങോട്ട് നിൽക്കുക, എന്നല്ലല്ലോ ആർക്കൊക്കെ കാണുള്ളു. എൻ്റെ ഫ്രണ്ട്സ് ഇത് അയ്യോ മതി മതി മതി. അപ്പം ഞങ്ങളുടെ മേക്കപ്പ് ഇന്ന് കഴിച്ചു. മേക്കപ്പ് ഇവർക്ക് തീർന്നിട്ടില്ല, ഇനിയും ബാക്കിയുണ്ടെന്ന് നമ്മൾ പറയുന്നത്. എന്നെ ആണെങ്കിലും നമുക്ക് നോക്കാം. ആ ഇനി മുടിയോടെ ചെയ്യണം ഇത്. മറ്റേ നമ്മുടെ ഏത് സിനിമയ്ക്ക് അതാ പറയുന്നത്? നമ്മുടെ നമ്മുടെ സലീം കുമാറിൻ്റെ ഒരു ഇതുണ്ട്, ചതിക്കാതെ ചെന്നില്ല സലീം കുമാറിൻ്റെ. അതേ കോലം ആക്കിക്കളെ തന്നെ മുടി കൊടുത്ത് ആവട്ടെ, കാരണം നമുക്ക് മുന്നോട്ട് ഊതാൻ പറ്റുള്ളൂ. ഒരുപാട് ഇത് ഭയങ്കര മേക്കപ്പ് എന്നാ എൻ്റെ ഫ്രണ്ട്സ്, ഇത് അപാര മേക്കപ്പായി പോയി. ഒരു ഉമ്മയെ കൊടുത്ത് തന്നെ മേക്കപ്പ് ലാസ്റ്റ് മേക്കപ്പ്. ഞാനാ മേക്കപ്പ് ചെയ്തെന്ന് പറ ഞാനാന്ന് പറ. ആ ഇവളാണ് ഫുള്ള് മേക്കപ്പ്. എൻ്റെ ദൈവം ഇനി എങ്ങനെ വൃത്തിയാക്കി എടുക്കും ദൈവത്തിന് അറിയാം. ഏ മൂന്നാക്കണം, ഞാൻ ലിപ്സ്റ്റിക് ഇടുമ്പോൾ അവക്ക് മൂന്നാക്കി കൊടുക്കണം. ആയോ? അത് എനിക്കും ചോദിക്കാനുള്ളത്. കഴിഞ്ഞില്ലേ ഇത്, മണിക്കൂർ ഒന്നായി മേക്കപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ട്. എൻ്റെ കോലം ആദ്യമുള്ള കോലമാണോ ഫ്രണ്ട് ചെയ്ത്? എന്നെ ചെയ്യാൻ നോക്കണേ. അയ്യോ എൻ്റെ ദൈവമേ ഇത് എന്നതാന്ന്. ഇനി തീർന്നില്ല ഇത്, എനിക്കൊന്ന് പോണായിരുന്നു. ആ മതി മതി, കണ്ണെഴുതണ്ട, ഇനി കണ്ണെഴുതണ്ട. എനിക്ക് എഴുതി നല്ല മതിയായി ഫ്രണ്ട്സ്. ഈ കോലത്തിലാക്കിയിട്ട് ഇനിയും പറയുക കണ്ണെഴുതണമെന്ന്. ഇനി എവിടെയാ കണ്ണുള്ള ഇതിൽ? ഇതിലെവിടെയാ കണ്ണുള്ള? ഇനി എന്നാ എന്നെ ഇന്ന് കൊല്ലുവോ? മേക്കപ്പ് ചെയ്ത് ആദ്യമായിട്ട് ഒരാളെ കൊല്ലുന്നത് ആദ്യമായിട്ടായിരിക്കും. മേക്കപ്പ് ചെയ്ത് സുന്ദരൻ സുന്ദരനാക്കിയെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ മേക്കപ്പ് ചെയ്തിട്ട് എന്നെ മൊത്തം നീക്കി നിങ്ങനെ അപ്പാച്ചീനെ സമ്മതി ഇന്ന് വിടാൻ സമ്മതിക്കുന്നില്ലെന്നേ. ഇത് എന്നാ ചെയ്യേണ്ടത് ഫ്രണ്ട്സ്? വരുമ്പോഴുള്ള കോലവും ഇപ്പൊ ഈ മേക്കപ്പ് ചെയ്തിട്ടുള്ള കോലവും നിങ്ങൾ കണ്ടു വയ്ക്കുക. ഇതുകൊണ്ട് ഇവിടെ ആ മേക്കപ്പിന്റെ ഉടമ
നിങ്ങൾ ആക്കലി ഇനി മേക്കപ്പ് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഇവിടെ അടുത്ത് വന്നാൽ മതി. ഇവിടെ നല്ല സുന്ദരമായ രീതിയിൽ ഇതുപോലെ മേക്കപ്പ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പം മേക്കപ്പ് ചെയ്യാൻ പൈസ ഒന്നും ഈടാക്കുന്നതല്ല ഇവിടെ നിങ്ങൾക്ക്. ഏ നീ എന്നെ എഴുതാൻ പോകുന്ന എൻ്റെ ഫ്രണ്ട്സ് മതി മതി ഇത് നിർത്തിക്കോ. അവർക്ക് തന്നെ ഇത് നിന്റെ ഈ മേക്കപ്പുണ്ട്, ഇതൊരു അപാര മേക്കപ്പായി പോയി കേട്ടോ. ഉണ്ടോ എൻ്റെ മുഖത്ത് കാണിച്ചു വെക്കുന്ന വികൃതികൾ. അപ്പം മേക്കപ്പ് ചെയ്യാൻ പൈസ ഒന്നുമില്ല. മതി എന്ന് പറഞ്ഞാൽ പറ്റിയ അപ്പം മേക്കപ്പ് നല്ല സുന്ദരനാക്കി, നല്ല സുന്ദരനാക്കി എന്ന് പറ അപ്പച്ചീനെ സുന്ദരനാക്കി എന്ന് പറ ഉണ്ടോ. നിങ്ങൾക്ക് ഇതുപോലെ സുന്ദരനോ സുന്ദരികളോ ആകണമെന്നുണ്ടെങ്കിൽ നേരെ ഈ ഒന്നും വേണ്ട, ഇവിടെ നിന്ന് വിളിച്ചാൽ മതി. ഇവിടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്, നേരെ വിളിച്ചോളുക. മേക്കപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ നല്ല നല്ല സുന്ദരമായ രീതിയിൽ മേക്കപ്പെല്ലാം ചെയ്ത് തരുന്നതായിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കൂടാതെ ബെൽ ബട്ടൺ അമർത്തണം, സബ്സ്ക്രൈബും ചെയ്യണം. ബെൽ ബട്ടൺ അമർത്തണം കേട്ടോ, മറക്കരുത്. എന്നാലേ ഞങ്ങളുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇനി നോട്ടിഫിക്കേഷനായിട്ട് ഫസ്റ്റ് യൂട്യൂബ് തുറക്കും വരുള്ളൂ. അപ്പം മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഞാൻ എൻ്റെയും കുഞ്ഞാവിടെയും കൃതജ്ഞത പറഞ്ഞാൽ